രണ്ടു ദിവസം മുൻപ് നാം പരാമർശിച്ചു നിർത്തിയ പരഹേസിയ എന്ന വാക്കിൽ നിന്ന് തന്നെ ഇന്ന് ധ്യാനം ആരംഭിക്കാം. പരഹേസിയ എന്നാൽ വെറും ആത്മവിശ്വാസം മാത്രമല്ല, യാഥാർത്ഥ്യ ബോധ്യത്തിൽ നിന്നും സത്യാന്വേഷണത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ആത്മവിശ്വാസമാണ്. അതൊരു സാമൂഹിക സുഹൃതമാണ്. രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ സത്യാധിഷ്ഠിതമായ തിരുത്തലുകളും നവീകരണങ്ങളും സാധ്യമാക്കാൻ അത് നമ്മെ ശക്തരാക്കുന്നു. തിരുത്തേണ്ടത് തിരുത്തി വളർന്നേറാൻ തന്നെ. ഈ ദിവസങ്ങളിൽ ധാരാളം ജനശ്രദ്ധ ആകർഷിച്ച ഒരു നല്ല സിനിമയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ, മഹത്തായ ഭാരതീയ അടുക്കള. മലയാളിയുടെ അടുക്കള മാഹാത്മ്യവും തറവാടിത്തവും പഴഞ്ചൻ ശൈലികളും ഊട്ടിയുറപ്പിക്കാൻ പുകഞ്ഞു തീരുന്ന പെൺജീവിതങ്ങളുടെയും പെണ്ണുടലുകളുടെയും കഥയാണത്. കഥാസന്ദർഭം ഒന്ന് മാറി ചിന്തിച്ചാൽ അത് എല്ലാത്തരം അധികാര വ്യവസ്ഥകൾക്കും നേരെയുള്ള ചൂണ്ടുവിരൽ തന്നെയാണ്. ഉടയോനും അടിയാളനും അടിമയുമെന്നൊക്കെ അദൃശ്യരേഖകൾ ഇന്നും നമ്മുടെ സമൂഹത്തിന്റെ മനസാക്ഷിയിലുണ്ട്. അടിമത്തത്തിന്റെ കാണാച്ചരടുകൾ, നടുവ് നിവർത്താനാകാതെ ജീവിതം ഹോമിക്കുന്ന കുടുംബിനികൾ അതിന്റെ ഒരു രൂപകവും ഉദാഹരണവും മാത്രമാണ്. നമ്മൾ ഒരു പൊതുസമൂഹം എന്ന നിലയിൽ കണ്ണു തുറന്ന് കാണേണ്ടത് അത്യാവശ്യമാണ്. നാഥനിന്ന് പുതുപീഞ്ഞിന് പുതു തോൽക്കുടം വേണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് മർക്കോസ് 2:18 മുതൽ. തന്നിൽ അടക്കം ചെയ്തിരിക്കുന്ന വീഞ്ഞിനൊപ്പം തന്നെയാണ് എപ്പോഴും തോൽക്കുടവും പാകപ്പെടുന്നത്. വീഞ്ഞിന്റെ വാതക സമ്മർദ്ദവും തോൽക്കുടത്തിന്റെ ഇലാസ്തികതയും ചേർന്നുള്ള ഒരു സങ്കലനമാണത്. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മിൽ വാസമുറപ്പിക്കുന്ന ദൈവാരൂപിയെ നമ്മുടെ ശാരീരിക പ്രവണതകളോട് ഇടകലർന്ന് പ്രവർത്തിക്കാൻ ഇടയാക്കണമെന്നർത്ഥം. ദൈവാത്മാവിനെ നാം ശ്വാസം മുട്ടിക്കുകയോ ശരീരത്തിൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ അരുത്. നാം കണ്ടുവരുന്ന പരഹേസിയ എന്ന ആശയം പുതുവീഞ്ഞിന്റെ ആശയവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് 2017 ഫ്രാൻസിസ് പാപ്പ സന്യാസ സഭകൾക്ക് നൽകിയ ഒരു പ്രബോധനമാണ് ന്യൂ വൈൻ ഇൻ ന്യൂ വൈൻ സ്കിൻസ്, പുതുവീഞ്ഞിന് പുതു തോൽക്കുടം. കുടുംബങ്ങളുടെ വേദനകൾ പൊതുസമൂഹത്തിന് പലപ്പോഴും കുറെയൊക്കെ അറിയാം. എന്നാൽ സന്യാസ ജീവിതത്തിലെ വേദനാജനകമായ സാമൂഹിക വ്യവസ്ഥകൾക്ക് വേണ്ടത്ര ശ്രദ്ധ നാം കൊടുത്തു കാണാറില്ല. മാത്രമല്ല, അങ്ങിങ്ങായി അവിടെ കാണപ്പെടുന്ന പൊട്ടിത്തെറികളെ നിറം പിടിപ്പിച്ച് വിവരിച്ച് രസിക്കാൻ മാത്രമാണ് പൊതുവെ എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ പാപ്പ പറയുന്നു, സന്യാസ സഭകൾ സത്യാധിഷ്ഠിതമായ ആർജവത്തോടെ യാഥാർത്ഥ്യ ബോധത്തോടെ വിലയിരുത്തണം, പൊളിച്ചെഴുതണം. എങ്ങനെയാണ് സന്യാസ സഭകളിലെ വ്യക്തിബന്ധങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുന്നത്? ഭരണ സംവിധാനങ്ങളുടെ അരൂപിയും ശൈലിയും എന്താണ്? സന്യസ്തരുടെ രൂപീകരണത്തിൽ എന്ത് മാർഗങ്ങളാണ് അവിടെ അവലംബിക്കുന്നത്? ദൈവാത്മാവിനോട് തുറവിയുള്ളവരായി സന്യാസ സഭകൾ ഈ ചോദ്യങ്ങളെ വിലയിരുത്തണമെന്നാണ് ഈ പ്രബോധനം ആവശ്യപ്പെടുന്നതും. കാരണം പൊതുവീഞ്ഞിന് പഴയ തോൽക്കുടം പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ആത്മാവിന്റെ പുത്തൻ ഉണർവുകൾക്ക് പഴയ ഘടനകൾ പോരാ. സഭയുടെ അകത്തളങ്ങളിൽ അധികാരം വളരെ കാംക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മുടെ സകല സങ്കല്പങ്ങളെയും കവച്ചു വെച്ചുകൊണ്ടാണ് ഈ അധികാരക്കൊതി. സമർപ്പിത സമൂഹങ്ങളിൽ ഇന്ന് വേരോടിക്കൊണ്ടിരിക്കുന്ന ഭോഗ ഉപഭോഗ സംസ്കാരങ്ങളുടെ വഴിമരുന്നും ഈ അധികാരക്കൊതിയിൽ തന്നെയാണ്. രണ്ട് സന്യസ്തർ കണ്ടുചേർന്നാൽ അവരുടെ ഇടയിലുള്ള മൂപ്പിളമ സ്ഥാപിച്ചെടുക്കാനായിരിക്കും ഉപബോധ മനസ്സിന്റെ ആദിശ്രമം പോലും. കാനോനികമായ മേലധികാരമില്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ആരാണ് മൂത്തത്, ആർക്കാണ് റാങ്ക് കൂടുതൽ, ആർക്കാണ് ശമ്പളം കൂടുതൽ, കുടുംബ മാഹാത്മ്യം, റീത്ത്, രൂപത, സന്യാസ സഭയിൽ ഉണ്ട ഓണസദ്യകളുടെ കണക്ക്, ഏത് യൂണിവേഴ്സിറ്റിയിൽ എന്തു പഠിച്ചു, അങ്ങനെ മാനദണ്ഡങ്ങൾ പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. ഒരാൾ കേമനും മറ്റേയാൾ അത്രയൊന്നും പോരാ എന്ന് സ്ഥാപിച്ചെടുക്കുന്നതുവരെ ഈ ഫരിസായിക അരിപ്പകൾ ചലിച്ചുകൊണ്ടിരിക്കും. കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ കടത്തിവിടുകയും ചെയ്യുന്ന ഫരിസായിക അരിപ്പകൾ. മത്തായി 23:24. തിരുസഭ സഭൈക്യവാരമായി ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നിയമത്തിന്റെ മുൻപിൽ സമന്മാരായിട്ടുള്ളവരുടെ തുല്യത പോലും അംഗീകരിക്കാൻ നമുക്കാകുന്നില്ല. പിന്നെയല്ലേ ദൈവത്തിന്റെ മുൻപിൽ സമന്മാരായവരുടെ കാര്യം? ജോർജ് ഓർവെലിന്റെ പ്രശസ്തമായ പരിഹാസോക്തി പോലെ, ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. ഈ ഒരു പാഠം ഈ സുവിശേഷ സന്ദേശത്തിൽ നിന്ന് വിശദമാക്കുന്നൊരു പ്രസംഗം ഫ്രാൻസിസ് പാപ്പ തന്നിട്ടുണ്ട് 2014 സെപ്റ്റംബർ 5. ലൂക്ക 5 സമാന്തര ഭാഗമാണെന്ന് മാത്രം. പാപ്പ പറയുന്നു, കുറ്റം കണ്ടുപിടിക്കാനും വാക്കിൽ കൊടുക്കാനും തക്കം പാർത്തിരിക്കുന്ന കണ്ണുകൾ ഇറക്കിപ്പിടിച്ച് കൂർപ്പിച്ചു വെച്ചിരിക്കുന്ന ഫരിസേയരുടെ ചോദ്യമുനയെ ഭേദിച്ചുകൊണ്ടാണ് കർത്താവ് ഈ ഉത്തരം നൽകുന്നത്. രണ്ട് കാര്യം അവിടുന്ന് ഊന്നി പറയുന്നു. ഒന്ന്, ഇതൊരു മഹാവിരുന്നാണ്, അവിടെ ആരും മിശന്നും വിഷമിച്ചും പങ്കെടുക്കേണ്ടതില്ല. മാത്രമല്ല, ഇതൊരു പുത്തൻ വിരുന്നാണ്, നവീനത, എല്ലാം പുതുതാക്കുന്ന ദൈവസ്പർശം. കാനായിലെ കല്യാണവേളയെ ഇവിടെ സ്മരിക്കാതെ തരമില്ലല്ലോ. സുവിശേഷത്തിന്റെ പുതുരുചിയും നിറസമൃദ്ധിയും ആനന്ദവും നവീനതയും. പുതിയ തോൽക്കുടം വേണം അതിന്. മാറേണ്ട കാര്യങ്ങൾ മാറ്റണമെന്ന് ചുരുക്കം. അനാവശ്യമായവ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം മോശയുടെ നിയമം വളരെ ശ്രേഷ്ഠമായിരുന്നെങ്കിലും അതൊരു തടവറയായിരുന്നു എന്ന് പൗലോസ്ലിഹ പഠിപ്പിക്കുന്നുണ്ട് ഗലാത്തിയർ 3:23. പ്രത്യാശയേറ്റ തടവറയല്ല അത്. അത് രക്ഷയിലേക്ക് കടത്തിവിടുന്ന ഒരു ഹോൾഡിംഗ് സെല്ല് പോലെയായിരുന്നു. പക്ഷെ പലരും ഇപ്പോഴും ആ തടവറയെ തന്നെ പ്രണയിച്ച് അവിടെ കിടക്കുകയാണ്. തുറന്നുവിട്ടിട്ടും അവർ പറന്നു പോകുന്നില്ല.
തുടർന്ന് ഗലാത്യർ 4:4 പറയുന്നു, ദൈവം മനുഷ്യസ്ത്രീയിൽ നിന്ന് കാലത്തിന്റെ പൂർണ്ണതയിൽ നമ്മളെപ്പോലെ ജനിച്ചപ്പോൾ ഈ രക്ഷ സംജാതമായെന്ന്. നിയമത്തിന് മേലെയാണ് ദൈവം. നമ്മളാകട്ടെ ഇപ്പോഴും നിയമത്തിന് താഴെ കിടന്നിഴയുന്നു. മാത്രമല്ല നിയമത്തെ അരിച്ചരിച്ച് ചികഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ കഷ്ടം. ഇന്ന് 110 സങ്കീർത്തനമാണ്. മത്തായി 22, മർക്കോസ് 12, ലൂക്ക 20 എല്ലാം ഈ സങ്കീർത്തനത്തെ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെയും ഫരിസേയരുടെ വായടപ്പിച്ചുകൊണ്ടാണ് നാഥൻ സംസാരിക്കുന്നത്. ക്രിസ്തു ദാവീദിന്റെ പുത്രൻ മാത്രമല്ല, ദൈവത്തിന്റെ പുത്രനുമാണ്. ദാവീദിന്റെ പുത്രൻ മാത്രമല്ല, ദാവീദിന്റെ കർത്താവായ ദൈവവുമാണ്. ക്രിസ്തു വന്നു കഴിഞ്ഞു, പഴയതെല്ലാം നിഷ്പ്രഭമായി കഴിഞ്ഞു. നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക എന്ന് തന്റെ ക്രിസ്തുവിനോട് പിതാവ് പറയുന്നു. ക്രിസ്തു മഹിമയോടെ വാഴുന്നു. അവന്റെ രക്ഷാകര ശക്തിയെ വെളിവാക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ഈ സങ്കീർത്തനം. മെൽക്കീസേദക് എന്ന ജെറുസലേമിലെ ഒരു പഴയ രാജാവിനെയും ഇവിടെ വിവരിക്കുന്നുണ്ട്. ഒരു നിഗൂഢ കഥാപാത്രമാണ് മെൽക്കീസേദക്. ഒരേ സമയം അവൻ രാജാവും പുരോഹിതനും. അവന്റെ വംശാവലിയാകട്ടെ ആർക്കും നിശ്ചയവുമില്ല. അവൻ ക്രിസ്തുവിന്റെ മുൻരൂപമായിരുന്നു എന്ന് ഹെബ്രായർ 7 തീർച്ചപ്പെടുത്തുന്നുമുണ്ട്. ഇന്ന് ഹെബ്രായർ 5. ക്രിസ്തു എന്ന മഹാപുരോഹിതനെ കുറിച്ച് അത് പഠിപ്പിക്കുന്നു. പാപമില്ലാതിരുന്നിട്ടും നമ്മുടെ പാപപരിഹാര ബലി പൂർത്തിയാക്കിയവൻ, നമ്മോട് സഹതപിക്കാൻ കഴിയുന്നവൻ, ഹൈറാർക്കിയുടെ ദാർഷ്ട്യങ്ങളില്ലാത്ത മുഖ്യ പുരോഹിതൻ, താൻ എന്താണെന്ന് കൺതുറക്കെ കണ്ടറിഞ്ഞിരുന്നവൻ, അവനാണ് നമ്മുടെ കിടയേറ്റ മധ്യസ്ഥനായ കർത്താവും കൃപയുടെ സിംഹാസനത്തിൽ ആരൂഢനായവൻ. അതിനാൽ തന്നെ നാം സത്യപൂർണമായ ആത്മവിശ്വാസത്തോടെ അവന്റെ സിംഹാസനത്തെ സമീപിക്കുക തന്നെ വേണം. കളയേണ്ടതൊക്കെ വിട്ടുകളഞ്ഞിട്ട് തന്നെ.